നമസ്കാരം മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് സോഷ്യൽ മീഡിയ യുഗമാണ് 2010 ന് ശേഷം സോഷ്യൽ മീഡിയ വളരെയേറെ ജനകീയമായി ഏതൊരു ആളുടെയും വിരൽ തുമ്പിലാണ് ഇന്ന് വിവരങ്ങൾ ആ ഒരു കാലത്തു പോലും ഈ ഒരു കാലത്തു പോലും ദാ നിങ്ങൾ ഇത് കണ്ടു നോക്കൂ ഇത്രയും പച്ചയ്ക്ക് കള്ളം പറയാൻ ഈ ഒരു വർഗ്ഗത്തിന് മാത്രമേ സാധിക്കൂ ഇന്ന് നാഴിക വരെ ഒരു സിംഗിൾ ഡോസ് വാക്സിൻ പോലും കേരള സർക്കാർ ആർക്കും നൽകിയിട്ടില്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്ത ആ ഡോസ് സഹിതം ഇപ്പോൾ വരെ കൊടുത്തിരിക്കുന്ന 70 ലക്ഷം ഡോസും കേന്ദ്ര സർക്കാർ നൽകിയതാണ് എന്നിരിക്കെ ദാ നോക്കൂ ഇടതുപക്ഷക്കാരന്റെ പോസ്റ്ററിൽ എന്താണ് ഈ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കാണുക ഇത് ഏത് കാലമാണ് എന്നെങ്കിലും ഇവറ്റോൾ ഓർക്കണ്ടേ അതോ ഇവറ്റോൾ വല്ല ഈ തൊലിക്കെട്ടി ചലഞ്ച് നടത്തുകയാണോ ഇവരോട് മത്സരിക്കുന്നത് കാണ്ടാമൃഗവും ഉടുമ്പുമൊക്കെയാണോ എവിടുന്നാണ് ഇവർക്ക് ഇത്രയും തൊലിക്കെട്ടി കിട്ടുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ജനകീയനുമായ ഇപ്പോൾ നിലവിൽ ഏറ്റവും ജനകീയനും ലോകത്ത് തന്നെ പ്രശസ്തനുമായ ശ്രീ നരേന്ദ്രമോദി കേരളത്തിൽ വരികയുണ്ടായി പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും നമ്മളെല്ലാം അത് പല ചാനലിൽ കൂടെയും അത് ലൈവായി കണ്ടതാണ് ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു മോദി പങ്കെടുത്ത ഒരു പരിപാടിയിൽ ആളില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഏതാനും മിനിറ്റുകൾ പ്രസംഗിച്ചതിന് ശേഷം ആളില്ലാത്തതുകൊണ്ട് പോയി എന്ന് കൈരളി പോലൊരു ചാനലിൽ കൂടി പച്ചക്കള്ളം വിളിച്ചു കൂവിയവരാണ് അവർ ഒന്ന് ഓർത്തു നോക്കുക നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ കൺമുന്നിൽ നടന്ന ഒരു പരിപാടിയാണത് എത്രയോ ലക്ഷം ആൾക്കാർ അത് നേരിട്ടും ലൈവായും ടി വിയിലൂടെയും ചാനലിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും കണ്ട ഒരു പരിപാടിക്കാണ് അവർ പച്ചക്കള്ളം പടച്ചുവിട്ടത് ആളില്ലായിരുന്നു എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും നമ്മുടെ മുന്നിൽ നടന്ന ഒരു കാര്യത്തെപ്പറ്റി ഇത്രയ്ക്ക് പച്ചക്കള്ളം പറഞ്ഞവർ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള മറ്റു സംസ്ഥാനങ്ങളെപ്പറ്റി ഇക്കാലം അത്രയും ഇവർ എത്രമാത്രം കള്ളം നമ്മളോട് വിളിച്ചു കോപി കാണണം അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഈ സ്വാധീന ശക്തി ശേഷി എന്തെന്ന് മനസ്സിലാവുന്നത് വ്യക്തമായും പറയാം 2010 ന് മുമ്പ് വരെ ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങൾ ഇടതുപക്ഷം ഭരിച്ചിരുന്നു പശ്ചിമബംഗാളും ത്രിപുരയും കേരളവും അടക്കം 2010 ന് ശേഷം സോഷ്യൽ മീഡിയ ജനകീയമായി എല്ലാവരുടെയും വിരൽത്തുമ്പിൽ എല്ലാം കിട്ടുന്ന എല്ലാ വാർത്തകളും എത്തുന്ന കാലമായി ആദ്യം ഒരുപക്ഷെ ഒന്നോ രണ്ടോ ദിവസം കള്ള വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടേക്കാം പക്ഷേ അതിനുശേഷം സത്യമറിയാവുന്നുള്ള മാർഗം കൂടി കിട്ടും അങ്ങനെ വന്നപ്പോൾ 2010 ന് ശേഷം ജനങ്ങൾ സത്യമറിഞ്ഞു തുടങ്ങിയപ്പോൾ ആ പാർട്ടിയുടെ സ്ഥാനം എവിടെയെന്ന് നോക്കുക ആദ്യം ബംഗാളിൽ നിന്ന് പോയി പിന്നീട് ത്രിപുരയിൽ നിന്ന് പോയി ഇതാ ഇപ്പോൾ ഇവിടെ നിന്നും കൂടി പോവാൻ പോകുന്നു പക്ഷേ ബുദ്ധിയുള്ളവർ എന്താണ് ചെയ്യുന്നത് തോൽവിയിൽ നിന്ന് പാഠം പഠിക്കും പക്ഷേ ഈ ഒരു കൂട്ടർ ഒരു കാലത്തും തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാത്തവരാണ് ഇത്രയും വാർത്താ പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന ഈ വിഷയത്തിൽ അതായത് ഇപ്പോൾ വരെയുള്ള വാക്സിൻ കൊടുത്തത് കേന്ദ്രമാണെന്ന് അറിയാവുന്ന ഈ വിഷയത്തിൽ പോലും ഇങ്ങനെ ഒരു പച്ചക്കള്ളം പടച്ചുവിടണമെങ്കിൽ അത് എത്രമാത്രം അന്ധങ്ങളായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക ഇവർ ഇനി ഏത് കാലത്താണ് തിരിച്ചറിയപ്പെടുക സ്വയം ഒന്ന് തിരിച്ചറിയപ്പെടുക ചിന്തിക്കുക ഈ തൊഴുന്നത് നിങ്ങളെയല്ല ഇത്രയും കാലം തൊലിക്കെട്ടി കൂടുതലുണ്ടെന്ന് നമ്മളൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്ന കാണ്ടാമൃഗത്തിനെയാണ് അവരൊക്കെ എത്രയോ ഭേദം വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്